ഒരു ഡോക്ടർ സാധാരണഗതിയിൽ ഒരു ഒരു മിയർ നെഗ്ലിജൻസ് റെക്ലെസ്നെസ് എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചത്. റെക്ലെസ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡോക്ടർക്കെതിരെ നിയമ നടപടികൾ ക്രിമിനൽ നിയമ നടപടികൾ എടുക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞു വെച്ചു. സുപ്രീം കോടതി ജേക്കബ് മാത്യു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ പറഞ്ഞ പോലുള്ള പ്രൊട്ടക്ഷൻ ഈ വ്യാജവൈദ്യന്മാർക്ക് ലഭിക്കില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. ഡോക്ടേഴ്സിനെതിരെയും പാരാമെഡിക്കൽസിനെതിരെയുമുള്ള അതിക്രമങ്ങൾക്കെതിരെ ഒരു നിയമം കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ പരിഗണനയിലാണെന്നുള്ള ഒരു വിഷയം നമ്മൾ മുമ്പ് ചർച്ച ചെയ്തിരുന്നു. ആയതിനു ശേഷം ഡോക്ടേഴ്സിൻ്റെ നെഗ്ലിജൻസിനെതിരെ, ഡോക്ടേഴ്സിൻ്റെ ശ്രദ്ധക്കുറവിനെതിരെ പൊതുജനങ്ങൾക്ക് അല്ലെങ്കിൽ പേഷ്യൻസിന്, ബൈസ്റ്റാൻഡേഴ്സിന് നിയമങ്ങളൊന്നും നിലവിലില്ലേ എന്നുള്ള ഒരു ചോദ്യം പല മേഖലകളിൽ നിന്നും ഉത്ഭവിച്ചിരുന്നു. അതിനുള്ള ഒരു ഉത്തരവുമായാണ് നമ്മളിന്നിവിടെ നിൽക്കുന്നത്. ഒരു ഡോക്ടർ ഒരു രോഗിയെ പരിശോധിച്ചു കഴിഞ്ഞു, അതിനുശേഷം ഈ രോഗിക്ക് എന്തെങ്കിലും തരത്തിലുള്ള സൈഡ് എഫക്ട്സോ ഇഞ്ചുറിയോ അല്ലെങ്കിൽ മരണം വരെയുള്ള കാര്യങ്ങളോ സംഭവിച്ചു കഴിഞ്ഞാൽ എന്താണ് പ്രതിവിധി എന്നുള്ളത് പലർക്കും അറിയില്ല. അതിനും പരിഹാരം ഇന്ത്യൻ നിയമങ്ങളിൽ തന്നെ ഉണ്ട് എന്നുള്ളതാണ് സത്യം. ഇന്ത്യൻ പീനൽ കോഡിൽ 337, 338 അതുപോലെ മരണം സംഭവിച്ചു കഴിഞ്ഞാൽ 304A, 304A എന്നീ വകുപ്പുകൾ ചുമത്തി ഈ ബന്ധപ്പെട്ട ചികിത്സിച്ച അശ്രദ്ധ വരുത്തിയ ഡോക്ടർക്കെതിരെ നിയമ നടപടികൾ എടുക്കാവുന്നതാണ്. ഇതിന് നമ്മൾ ചെയ്യേണ്ടത് ഇത്തരം ഒരു നെഗ്ലിജൻസ് അല്ലെങ്കിൽ അശ്രദ്ധ ഒരു ഡോക്ടറുടെ ഭാഗത്തു നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ അടുത്തുള്ള നിങ്ങളുടെ തൊട്ടടുത്തുള്ള പോലീസ് സ്റ്റേഷനിൽ പോയി ഈ കാര്യങ്ങൾ വിശദീകരിച്ചുകൊണ്ട് ഡോക്ടറുടെ അശ്രദ്ധ കൊണ്ട് എനിക്ക് ഇത്തരത്തിലുള്ള ഒരു ഇഞ്ചുറി അല്ലെങ്കിൽ ഒരു സൈഡ് എഫക്റ്റ് അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള അപകടങ്ങൾ സംഭവിച്ചു എന്നുള്ള കാര്യം പോലീസ് സ്റ്റേഷനിൽ പോയി ഒരു പരാതിയായിട്ട് നിങ്ങൾക്ക് ബോധിപ്പിക്കാം. അതുപോലെ തന്നെ പോലീസ് ഈ പരാതി വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുന്നില്ല, ഒരു FIR രജിസ്റ്റർ ചെയ്യുന്നില്ല എന്നുള്ള ഒരു അവസരത്തിൽ നേരിട്ട് കോടതിയെ സമീപിച്ച് ഒരു പരാതിയായി കോടതിയിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് ഒരു പരാതി കോടതിയിൽ ബോധിപ്പിക്കാവുന്നതാണ്. പക്ഷേ സുപ്രീം കോടതി ഈ ക്രിമിനൽ ഡോക്ടർക്കെതിരെയുള്ള ക്രിമിനൽ ഒഫൻസിന്, ഡോക്ടർക്കെതിരെ ഏത് സാഹചര്യങ്ങളിൽ ഒരു ക്രിമിനൽ കേസ് എടുക്കാം എന്നതിനെക്കുറിച്ച് ജേക്കബ് മാത്യു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്നുള്ള കേസിൽ വളരെ കാര്യമായ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ജഡ്ജ്മെൻ്റ് എഴുതി അതിൽ എന്തൊക്കെ സാഹചര്യത്തിൽ ഡോക്ടർമാർ ലയബിളാണ്, എന്തൊക്കെ സാഹചര്യത്തിൽ ഒരു ഡോക്ടർക്കെതിരെ നടപടികൾ എടുക്കാം എന്നതിനെക്കുറിച്ച് വിശദമായി ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ പറയുന്നത് ഒരു സാധാരണ നെഗ്ലിജൻസ് അശ്രദ്ധ ഒരു ഡോക്ടർക്കെതിരെ നിയമ നടപടി ക്രിമിനലായി നിയമ നടപടി എടുക്കുന്നതിന് പര്യാപ്തമല്ല എന്നാണ് സുപ്രീം കോടതിയുടെ കണ്ടെത്തൽ. അതായത് ഒരു ഡോക്ടർ സാധാരണഗതിയിൽ ഒരു ഒരു മിയർ നെഗ്ലിജൻസ് റെക്ലെസ്നെസ് എന്നുള്ള വേർഡാണ് ഉപയോഗിച്ചത്. റെക്ലെസ്നെസ് ഉണ്ടെങ്കിൽ മാത്രമേ ഒരു ഡോക്ടർക്കെതിരെ നിയമ നടപടികൾ ക്രിമിനൽ നിയമ നടപടികൾ എടുക്കാൻ പാടുള്ളൂ എന്ന് കൃത്യമായി സുപ്രീം കോടതി പറഞ്ഞു വച്ചു. അപ്പോൾ അത് മാത്രമല്ല, അതിൻ്റെ കൂടെ ഒരു ഡോക്ടർക്കെതിരെ ഒരു ക്രിമിനൽ നടപടി എടുക്കണമെങ്കിൽ ഒരു ഡോക്ടേഴ്സ് ബോർഡിൻ്റെ ഡിസ്ട്രിക്ട് ഗവൺമെൻറ് ജില്ലാ മെഡിക്കൽ ഓഫീസർ അടക്കമുള്ള ഒരു ബോർഡിൻ്റെ നിയമോപദേശം ഡോക്ടറുടെ ഭാഗത്ത് കാര്യമായ നെഗ്ലിജൻസ് ഉണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് കിട്ടിയെങ്കിൽ മാത്രമേ പോലീസ് ഡോക്ടർക്കെതിരെ കോടതിയിൽ കേസ് ഫയൽ ചെയ്യാൻ പാടുള്ളൂ എന്നുള്ള കൃത്യമായ ഒരു കാര്യവും പറഞ്ഞു വച്ചിട്ടുണ്ട്. അപ്പോൾ ഈ സാഹചര്യത്തിൽ ഡോക്ടർ ഒരു മറ്റൊരു ഡോക്ടർ ഒരു സ്കിൽഫുള്ളായിട്ടുള്ളൊരു ഡോക്ടർ ചെയ്യുന്ന രീതിയിലുള്ള ഒരു കാര്യം തന്നെയാണ് ചെയ്തത്. അതിൽ അശ്രദ്ധ ഒരു ചെറിയ അശ്രദ്ധ വരുത്തിയത് മാത്രമുള്ളെങ്കിൽ ആ ഡോക്ടർക്കെതിരെ ഒരു നിയമ നടപടിക്ക് യാതൊരു സാധ്യതയുമില്ല. പിന്നീട് പൊതുജനങ്ങൾക്കുള്ള ഒരു പരിഹാരം അല്ലെങ്കിൽ പേഷ്യൻറ്റിനുള്ള ഒരു പരിഹാരം സിവിലായിട്ട് നിയമ നടപടികൾ എടുക്കുക എന്നുള്ളതാണ്. സിവിലായി നിയമ നടപടികൾ എടുക്കുക എന്ന് വെച്ചാൽ കൺസ്യൂമർ കോടതിയിലോ മറ്റു സിവിൽ കോടതികളിലോ കേസ് കൊടുത്ത് നഷ്ടപരിഹാരം ഡോക്ടറിൽ നിന്നോ
ഡോക്ടറുടെ കയ്യിൽ നിന്നോ അല്ലെങ്കിൽ ബന്ധപ്പെട്ട ആശുപത്രിയിൽ നിന്നോ സിവിലായി നിയമ നടപടികൾ സ്വീകരിച്ച് അവരുടെ കയ്യിൽ നിന്നും നഷ്ടപരിഹാരം വാങ്ങിക്കാവുന്നതാണ്. ഈ രണ്ട് കാര്യങ്ങളാണ് ഒരു പേഷ്യൻ്റിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ പേഷ്യൻറ്റിൻ്റെ ബന്ധപ്പെട്ടവരെ സംബന്ധിച്ചിടത്തോളം ഉള്ള പരിഹാരം. ഒരു രോഗി മരണപ്പെടുകയാണെങ്കിൽ വരെ നിയമ നടപടികൾ എടുക്കാം. പക്ഷേ സുപ്രീം കോടതി ജേക്കബ് മാത്യു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബ് എന്ന കേസിൽ പറഞ്ഞ പോലെ ഒരു ലീഗൽ ഒരു മെഡിക്കൽ ബോർഡിൻ്റെ നിയമോപദേശം കൃത്യമായി ഈ കേസ് നിൽക്കും, ഒരു നെഗ്ലിജൻസ് ഉണ്ട് എന്നുള്ള കാര്യം ഒരു ബോർഡ് പറഞ്ഞാൽ മാത്രമേ ക്രിമിനലായി നടപടിയെടുക്കാൻ പറ്റൂ. നേരെ മറിച്ച് ഒരു കൺസ്യൂമർ ഫോറത്തിലോ സിവിൽ കോടതിയിലോ ഇത്തരമൊരു കേസ് എടുക്കുന്നതിന് ഈ പറഞ്ഞ ഒരു പ്രശ്നമില്ല, നേരിട്ട് അപ്രോച്ച് ചെയ്യാവുന്നതാണ്. പക്ഷേ ഇങ്ങനെ ഒരു നെഗ്ലിജൻസ് ഉണ്ടായി, ഒരു അശ്രദ്ധ ഡോക്ടറുടെ കയ്യിൽ നിന്നുണ്ടായി എന്ന് തെളിയിക്കേണ്ടതായിട്ടുണ്ട്. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. പക്ഷേ വ്യാജവൈദ്യന്മാരുടെ ചികിത്സാഫലമായിട്ടാണ് ഇത്തരം അപകടങ്ങൾ സംഭവിക്കുന്നത് എങ്കിൽ സുപ്രീം കോടതി ജേക്കബ് മാത്യു വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് പഞ്ചാബിൽ പറഞ്ഞ പോലുള്ള പ്രൊട്ടക്ഷൻ ഈ വ്യാജവൈദ്യന്മാർക്ക് ലഭിക്കില്ല എന്നുള്ള കാര്യം കൂടി നമ്മൾ ഓർക്കേണ്ടതാണ്. അവരെ കൈകാര്യം ചെയ്യാൻ നിയമത്തിൽ മറ്റു പല കാര്യങ്ങളും പറയുന്നുണ്ട്. അത് മറ്റവസരത്തിൽ നമുക്ക് പറയാവുന്നതാണ്, ചർച്ച ചെയ്യാവുന്നതാണ്. അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ഒരു ഡോക്ടർ ഒരു റെക്ലെസ്നെസ്, അതായത് ഐ ആൻഡ് നെഗ്ലിജൻസ് ചെയ്താൽ മാത്രമേ സംഭവിച്ചാൽ ഡോക്ടറുടെ കയ്യിൽ നിന്നും അത്തരം ഒരു വലിയ നെഗ്ലിജൻസ് സംഭവിച്ചാൽ മാത്രമേ ക്രിമിനൽ നടപടികൾ എടുക്കാൻ കഴിയുള്ളൂ. ഇപ്പം മരണം വരെ സംഭവിച്ചാൽ പോലും ക്രിമിനൽ നടപടി എടുക്കണമെങ്കിൽ വളരെ വലിയ രീതിയിലുള്ള ഒരു നെഗ്ലിജൻസ്, അശ്രദ്ധ ഡോക്ടറുടെ ഭാഗത്തു നിന്നുണ്ടാവണം. ഡോക്ടർ ഒരു റീസണബിൾ കെയർ തൻ്റെ പ്രാക്ടീസിൽ എടുക്കുകയാണെങ്കിൽ ഈ ക്രിമിനൽ നടപടി എടുക്കാൻ സാധിക്കില്ല. നേരെ മറിച്ച് ഡോക്ടർക്കെതിരെയും ഹോസ്പിറ്റലിനെതിരെയും സിവിലായിട്ട് നടപടികൾ എടുത്ത് നഷ്ടപരിഹാരം വാങ്ങാവുന്നതാണ്.